നീ മൊഹീദ്ദി ശേഖ് സ്വീകരിക്കപ്പെടേണ്ട ആളാണോ? അത് ലോകത്തുള്ള എല്ലാ വിമർശകന്മാരും പറഞ്ഞതാണ്, മൊഹീദ്ദി ശേഖ് നവോത്ഥാന നായകനാണ്. അത് മാല പറ്റാത്ത ഒരു മൊഹീദ്ദീം ശേഖ് തള്ളാൻ പറ്റില്ല. കാരണം അവരുടെ നേതാക്കളെല്ലാം എഴുതിയിട്ടുണ്ട് മൊഹീദ്ദി ശേഖ് മഹാനാണ്, മൊഹീദ്ദി ശേഖ് വലിയ മഹാനാണ്, മഹാൻ അവരുടെ കറാമത്തുകൾ ലോകത്തറിയപ്പെട്ടതാണ് എന്ന് അവരുടെ ഗ്രന്ഥങ്ങളിലെല്ലാം കാണാം. ഉദ്ധരണികൾ പറയാനുള്ള സമയമില്ല. പ്രിയമുള്ളവരെ അറിയണം, അങ്ങനെ മൊഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി തങ്ങൾ അവിടുത്തെ മഹത്വമായി മൊഹീദ്ദീൻ മാലയിൽ എഴുതിയതെല്ലാം അതിന് കൃത്യമായ അടിത്തറയുള്ളതാണ്, അടിസ്ഥാനമുള്ളതാണ്. ഒരു ഉദാഹരണം പറയാം. കോഴിയുടെ മുള്ളോട് കോകന്ന് ചൊന്നാരെ കോസാതെ കൂകീപ്പ റപ്പിച്ച് വിട്ടോവ. ചില ആൾ പറയും കണ്ടില്ലേ, നിങ്ങളെ മൊഹീദ്ദീൻ ശേഖിന്റെ കറാമത്താണ്. അതേ, ഇത് എവിടെ നിന്നാണ് മൊഹീദ്ദീൻ മാലയിൽ എഴുതിയത്? ആദ്യം അത് പറയാം. മൊഹീദ്ദീൻ മാലയിൽ ഇത് വന്നത് എവിടെ നിന്നാണ്? ഇമാം അലി ശത്തുനൂഫിയുടെ ബഹജത്തുൽ അസ്റാർ എന്ന ഗ്രന്ഥത്തിന്റെ 110-ാമത്തെ പേജിൽ പറഞ്ഞ ഒരു സംഭവമാണിത്. എന്താണ് സംഭവം? മഹാനായ മൊഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി തങ്ങളുടെ അടുക്കൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ ഉമ്മ വരുമ്പോൾ മകൻ നല്ല ഉണക്കറൊട്ടിയുമായി യുദ്ധത്തിലാണ്. കാരണം മൊഹീദ്ദീൻ ശേഖ് റളിയല്ലാഹുവിന്റെ സ്കൂള് ആത്മീയ സ്കൂളാണ്, ശരീരത്തിന്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പഠിപ്പിക്കുന്ന സ്കൂളാണ്. ആ ആത്മീയ സ്കൂളിൽ പഠിക്കുന്ന കുട്ടി അധികം ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, അധികം ഉറങ്ങാൻ പറ്റില്ല, അധികം സുഖിക്കാൻ പറ്റില്ല. കാരണം അവന്റെ ശരീരത്തിന്റെ ദുർമേധസ്സുകളോട് യുദ്ധം ചെയ്യുകയാണ് അവൻ. അതാണ് അൽ ജിഹാദുൽ അക്ബർ, ഏറ്റവും വലിയ യുദ്ധം അവന്റെ ശരീരത്തോടുള്ള യുദ്ധമാണ്. ആ യുദ്ധം ചെയ്തിട്ടാണ് ശേഖ് ജീലാനി ജീലാനിയായത്. അവിടുന്ന് ഹലാലോ ഹറാമോ എന്റെ നാവിൽ എന്ന ഒരു തെറ്റായ വാചകവും വരാൻ പാടില്ല എന്ന തീരുമാനത്താൽ പതിറ്റാണ്ടുകളോളം മൗനം ദീക്ഷിച്ച മഹാന്മാരുണ്ട്, ഔലിയാക്കൾ. നമുക്കൊരു ദിവസം ഉണ്ടായിരിക്കാൻ പറ്റും? എന്തിനാ അവരും ഉണ്ടാതിരിക്കുന്നത്? അവര് മൗനവ്രതം നിയന്ത്രണമാണ്. എന്റെ നാവിൽ നിന്ന് അനാവശ്യം വന്നുകൂടാ, അതുകൊണ്ട് നാവിനെ നിയന്ത്രിച്ച് പരിശീലിക്കുക, അതാണ് അവരുടെ പണി. നല്ല കൊടും തണുപ്പുള്ള രാത്രികളിൽ മുടങ്ങാതെ തഹജ്ജുദ് നിസ്കരിക്കുക, ഇതൊക്കെയാണ് പരിശീലനം. ഓരോന്നിനനുസരിച്ച് ഇന്റർവ്യൂ ഉണ്ടാവുക. ഇവിടെ നമ്മളെ സി ആർ പി എഫ് ക്യാമ്പിൽ നടക്കുന്ന ഇന്റർവ്യൂവിനൊക്കെ പോയവരുണ്ടാവും. എന്തെല്ലാം അതാവാ പറഞ്ഞു കേട്ടത്. പോലീസാകാൻ പോണവരുടെ ഇന്റർവ്യൂ ഒക്കെ കേട്ടാല് എന്തെല്ലാം അതാവാ. അപ്പൊ ഓരോന്നിനും അതിന്റേതായ ഇന്റർവ്യൂ ആണ്. ആ ഇന്റർവ്യൂ അനുസരിച്ചാണ് അവർ പരിശീലിച്ച് വിജയിച്ചു വരേണ്ടത്. ഐ എ എസിന് പഠിക്കുന്ന സിവിൽ സർവീസിന്റെ എൻട്രൻസ് പാസ്സാവാൻ എത്ര പണിയാണ്! കാരണം ഇന്ത്യയിൽ കിട്ടുന്ന പരമോന്നതമായ സിവിൽ പദവിയാണ്. അതിലേക്ക് അവൻ കടന്നു വരണമെങ്കിൽ അവന്റെ ബുദ്ധിയും അവന്റെ ജനറൽ നോളജും അവന്റെ ദൈക്ഷണികമായ ഇടപെടലും എല്ലാം പരിശോധിച്ചിട്ടേ അവന് കൊടുക്കാൻ പറ്റൂ. അതുപോലെ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് വേണ്ട സ്ഥലങ്ങളിൽ അത് പരിശോധിച്ചിട്ടേ കൊടുക്കാൻ പറ്റൂ. ഓരോ യോഗ്യതയ്ക്കും അനുസരിച്ചാണ് അതിന്റെ പരിശീലനം, അതിന്റെ എൻട്രൻസ്. അങ്ങനെയാണല്ലോ. ബഹുമാനപ്പെട്ട മമ്മിക്കുട്ടി ഖാദി അവരുകളാണ് ഖാദി ഉമർ ഖാദി തങ്ങളുടെ ഗുരു. ഉമർ ഖാദി തങ്ങളുടെ ഗുരുവാരാണ് മമ്മിക്കുട്ടി ഖാദി എന്ന അന്ന് ജീവിച്ചിരുന്ന പൊന്നാനിയിലെ വലിയ പണ്ഡിതനാണ്. ഒരിക്കൽ ചെന്നിട്ട് ഉമർ ഖാദി തങ്ങൾ പറഞ്ഞു, എന്നെ അവിടുത്തെ ആത്മീയ മാർഗത്തിൽ ഒന്ന് കൂട്ടിത്തരണം, ഒരു ശിഷ്യനാക്കണം, ഒന്ന് മുരീദാക്കണം. അന്നിങ്ങനെ മുരീദ് കൂട്ടൽ സമ്മേളനമൊന്നുമില്ല. എന്നെ ഒന്ന് മുരീദാക്കി തരണം.
ബഹുമാനപ്പെട്ടവർ അവര് പരിശോധന നടത്തുകയാണ്. ആ പരിശോധന എന്താണ്? മഹാനായ മമ്മിക്കുട്ടി ഖാദി അവരുകൾ പറഞ്ഞു, ഓ ഉമർ ഖാദി, ഉമറന്നവരെ, ഉമർ മുസ്ലിയാരെ, ഞാനിന്ന് വീട്ടിൽ പോകുമ്പോൾ എന്റെ കൂടെ പോരെ എന്ന് പറഞ്ഞു. കുറെ ദിവസം കഴിഞ്ഞു പറഞ്ഞു. അങ്ങനെ ഉമർ ഖാദി തങ്ങളെ മമ്മിക്കുട്ടി ഖാദി അവരുടെ പിന്നാലെ ഇശാസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ ഇങ്ങനെ പോയി. വീട്ടിന്റെ വാതിൽക്ക് ചെന്നപ്പോ അകത്തേക്ക് കയറാനും പറഞ്ഞില്ല, അവിടെ ഇരിക്കാനും പറഞ്ഞില്ല, അവിടെ നിൽക്കാനും പറഞ്ഞില്ല. ഖാദിയാർ കയറി കഥടച്ചു, വീട്ടിന്റെ ഉള്ളിൽ പോയി. ബഹുമാനപ്പെട്ട ഉമർക്കാദിത്തങ്ങള് വാതിൽക്കിളിങ്ങനെ നിന്നു. തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേറ്റ് പള്ളിയിൽ പോകാൻ നേരം കതവ് തുറന്നു. തുറന്നപ്പോൾ ഉമർക്കാദിത്തങ്ങൾ വാതിൽക്ക് നിൽക്കുന്നു. എന്താ ഇവിടെ നിൽക്കുന്നത്? ഉസ്താദ് ഒന്നും പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് ഇവിടെ നിന്നാണെന്ന് പറഞ്ഞു. അന്ന് നമുക്ക് പള്ളിക്ക് പോകാൻ പറഞ്ഞു. രാത്രി മുഴുവനും ആ കവാടത്തിൽ നിന്നു. പിറ്റേന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് തൊരീഖത്ത് തരാൻ നിങ്ങൾക്ക് യോഗ്യതയുണ്ട്. ഞാൻ നിങ്ങളെ ഒന്ന് ടെസ്റ്റ് ചെയ്തതാണ്, നിങ്ങൾ എൻട്രൻസ് പാസ്സായിരിക്കും, നിങ്ങൾക്ക് തരാം. അങ്ങനെയാണ്, ഓരോന്നിനനുസരിച്ചാണ് അതിന് എൻട്രൻസ് ഉണ്ടാവുക. അത് പറയലൊന്നുണ്ടാവില്ല, നിങ്ങളിൽ നിന്നാൽ നിങ്ങൾക്ക് തരാതെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. എന്നാൽ അത് പോയില്ലേ? അങ്ങനെയാണ്, സർപ്രൈസ് പരിശോധനകളാണ്. അങ്ങനെ മഹാനായ മൊഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ അടുക്കൽ ആത്മീയ ശിക്ഷണം നേടുന്ന ഒരു ശിഗുരു, ഒരു ശിഷ്യന്റെ ഉമ്മ മകനെ കാണാൻ വരുമ്പോൾ മകനിങ്ങനെ ഉണക്കറൊട്ടിയുമായി പോരാട്ടത്തിലാണ്. കാരണം പള്ള നിറച്ച് കഴിച്ചാൽ പിന്നെ തിസ്കരിക്കാൻ ശരീരം അനുവദിക്കൂല. നല്ല സുഖമുള്ള കിടക്ക കിട്ടിയാൽ പിന്നെ ഉറങ്ങാൻ മാടി വിളിക്കും. അതുകൊണ്ട് ചില പരിശീലനങ്ങളൊക്കെ ശരീരത്തിന് കാട്ടാനേ നാട്ടാനേ ആക്കാൻ എന്തെല്ലാം പണിയാണ്. അതിനേക്കാൾ വലിയ അപകടമുള്ള ശരീരമാണല്ലോ മനുഷ്യന്റെ ശരീരം. അതുകൊണ്ട് അതിനെ മെരുക്കാൻ കുറച്ച് പണിയാണ്. അങ്ങനെ മഹാനായ മൊഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ അടുക്കൽ ആ ശിഷ്യന്റെ ഉമ്മ വന്നപ്പോൾ മകനിങ്ങനെ ഉണക്കറൊട്ടിയും കടിച്ചു പറിച്ചിരിക്കുകയാണ്. ഉസ്താദിനെ കാണാൻ ചെന്നപ്പോൾ ഉസ്താദ് നല്ല റൊട്ടികൾ റൊട്ടിയും കോഴിക്കറിയും കഴിക്കുകയാണ്. എ പി ജെ അബ്ദുൽ കലാമിന്റെ ആത്മകഥ വായിച്ചാലറിയും, അദ്ദേഹത്തോട് ഓരോ പ്രോജക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് കിടന്ന് കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകളും. ഭൗതിക ലോകത്തെ കാര്യം പറയുന്ന ഓരോ പ്രൊജക്ട് ചെയ്യാൻ ഊണും ഉറക്കും ജീവനും എല്ലാം മറന്ന് ഒരു ഭ്രാന്തനെ പോലെ ചിലപ്പോ ഐ എസ് ആർഒയുടെ മുമ്പിലൂടെ ഇങ്ങനെ നടന്നു പോവാ. കാരണം തലയിൽ വേറൊന്നുമില്ല, കൊടുത്ത പ്രൊജക്റ്റേ ഉള്ളൂ. അങ്ങനത്തെ ഒരാളായി മൈ ജേണി എന്നുള്ള പുസ്തകം വായിച്ചു നോക്കിയാൽ അറിയാം. അദ്ദേഹത്തിന് ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ പറയുന്നു. അപ്പൊ അത് തലേ കയറി ആൾക്ക് വേറൊന്നും തിരിയുന്നില്ല, അദ്ദേഹം അതായിട്ട് ഇങ്ങനെ പോവാണ് എന്നതുപോലെ ബഹുമാനപ്പെട്ട ശൈഖ് ജീലാനി തങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ ശൈഖ് ജീലാനി തങ്ങൾ നല്ല കോഴിക്കറിയും കൂട്ടിയിട്ട് റൊട്ടി കഴിക്കുകയാണ്. അല്ല ഉസ്താദേ, എന്റെ മോന് നല്ല ഉണക്കറൊട്ടി കൊടുത്തിട്ട് നിങ്ങളിങ്ങനെ നല്ല കോഴിക്കറിയും കൂട്ടി കഴിക്കുകയാണ് അല്ലേ? അപ്പോഴാ ഉമ്മാനെ സമാധാനിപ്പിക്കാൻ ഷെയ്ഖ് ജീലാനി തങ്ങൾ എന്ത് പറഞ്ഞു എന്നറിയുമോ? നിങ്ങളുടെ മകൻ ശിക്ഷണം നേടുന്ന മകനാണ്, അവൻ എത്തേണ്ട പോസ്റ്റ് ഞാൻ കാണിച്ചു തരാം. എന്റെ ഈ പോസ്റ്റിലേക്ക് എത്തിയാൽ അവനും ഇത് കഴിക്കാം. എന്റെ പോസ്റ്റ് ഏതാണെന്നറിയുമോ? കഴിച്ചുകൊണ്ടിരുന്ന കോഴിയുടെ എല്ലും മുള്ളുമെല്ലാം കൂട്ടിവെച്ചിട്ട് മഹാനവരകൾ അങ്ങ് പറഞ്ഞു, ബീദിനില്ല, അള്ളാന്റെ സമ്മതപ്രകാരം പറന്നോ. ഉടനെ ആ എല്ലുകൾ കോഴിയായി അങ്ങ് പറക്കുകയാണ്. ഇതൊരു ഇൻസിഡന്റ് ആണ്, ഇതൊരു സംഭവമാണ്. ഈ സംഭവത്തെ മഹാനായ ഖാദി മുഹമ്മദ് അവർ എഴുതുകയാണ്. കോഴിയുടെ മുള്ളോട് കൂകന്ന് ചൊന്നാരേ, കുസാതെ കൂകിപ്പറപ്പിച്ച് വിട്ടോ.
അല്ലാതെ എല്ലാ ചിക്കൻ ഷാളിന്റെയും ബാക്കിൽ പോയി എല്ലും പൊടിയും എടുത്തിട്ട് കോഴി പറപ്പിച്ച് വിട്ട പണിയായിരുന്നു എന്നല്ല, ഇതൊരു കറാമത്തിന്റെ സംഭവം. ഷെയ്ഖ് ജീലാനി തങ്ങൾ ഉദ്ധരിച്ച് തങ്ങളെ കുറിച്ച് ഉദ്ധരിച്ചതാണ്. ഇനിയുള്ള ന്യായം ഏതാണ്? ഇത് ശരീഅത്തിന്റെ ഭാഷയിൽ ഇങ്ങനെ ഒന്ന് സംഭവിക്കാമോ? ബുദ്ധിയുടെ വീക്ഷണത്തിൽ ഇത് മനസ്സിലാക്കാൻ വല്ല ന്യായവും ഉണ്ടോ? രണ്ടുമുണ്ട്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ മൗജിസത്തെ എന്താണ്? അതാ മരിച്ച മനുഷ്യനോട് വഹയിൽ മൗതാ ബിഇദ്നില്ലാഹ് അല്ലാഹു ഈസാ നബിക്ക് കൊടുത്ത മൗജിസത്ത് മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള മൗജിസത്താണ്. അമ്പിയാക്കൾക്ക് മൗജിസത്തായി ഉണ്ടായത് ഔലിയാക്കൾക്ക് കറാമത്തായി ഉണ്ടാകാം. അപ്പോൾ ഇത് മതത്തിന്റെ ഭാഷയിൽ വിരുദ്ധമല്ല. ഇനി ധിഷണയുടെ ഭാഷയിലോ? അല്ലാഹു തആല അവനെ ആരാധിച്ച് അടുത്തവർക്ക് അത്ഭുതങ്ങൾ ഏറെ നൽകാം. വാസ്ബിതല്ലിൽ ഔലിയൽ കറാമ വമൻ നഫാഹ ഇംബിദൻ കലാമ. ഔലിയാക്കൾക്ക് കറാമത്തുണ്ടാകാം, അതവരിൽ നിന്നുള്ള അത്ഭുതങ്ങളാണ്. നിഷേധിക്കുന്നവരുടെ വർത്തമാനത്തെ നിങ്ങൾ തള്ളിയെറിയണേ. ആധുനിക സയൻസിന്റെ ലോകത്ത് പ്രിയമുള്ളവരെ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ അള്ളാനെ ആരാധിച്ചതുകൊണ്ടല്ല, അള്ള വെച്ച സംവിധാനങ്ങളെ ഭൂമി ലോകത്ത് നിന്ന് ബയോളജിയുടെ ലാബിൽ നിന്ന് പഠിച്ച് ബയോ എഞ്ചിനീയറിംഗിന്റെ ലാബിൽ പരിശോധിച്ച് ആധുനിക ടെക്നോളജി ഉപയോഗിച്ച് നിരീക്ഷണം നടത്തിയിട്ട് അമേരിക്കയിലെ ബയോളജിക്കൽ ലാബിൽ നിന്ന് വീൽമുട്ടുന്ന സയന്റിസ്റ്റ് ഇടയ്ക്കൊരു മൊഹീദ്ദീൻ മാല ചൊല്ലി ഡോളിയുടെ എല്ലോട് ഓടന്ന് ചൊന്നാരേ ഡോളിയായോട്ടി നത്തിച്ച് വിട്ടോ. അഥവാ ഒരാട്ടിൻകുട്ടിയുടെ ഡി ഓക്സി റൈബോന്യൂക്ലിക് ആസിഡിൽ ശാസ്ത്രീയമായ ക്രമീകരണങ്ങൾ വരുത്തിയിട്ട് ക്ലോണിംഗ് എന്ന സിസ്റ്റത്തിലൂടെ ഒരാട്ടിൻകുട്ടിയെ ഉണ്ടാക്കിയിട്ട് ലോകശാസ്ത്രത്തോട് വിളിച്ചു പറയുകയാണ്, ഇതാ ഒരു കോശത്തിൽ ചെറിയ മാറ്റം വരുത്തിയാൽ ജീവന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ തയ്യാറാണ്, അതിനുള്ള സംവിധാനമുണ്ട് എന്ന് പറഞ്ഞ് ക്ലോണിങ്ങിലൂടെ ആദ്യം പിറന്ന ആട്ടിൻകുട്ടിയെ പിടിച്ച് അമേരിക്കയിലെ ബയോളജിക്കൽ ലാബിൽ നിന്ന് സംസാരിക്കുന്ന അതാ കണ്ടില്ലേ ഡോളി എന്ന സയന്റിസ്റ്റിന്, ഡോളിയെ കണ്ടുപിടിച്ച വീൽമുട്ടെന്ന സയന്റിസ്റ്റിന് അമ്മാനെ ആരാധിച്ചു ൊണ്ട് കിട്ടിയ പദവിയല്ല, അസാധാരണമായ നിലക്ക് കിട്ടിയ കറാമത്തല്ല. അന്ന് ഈ ലോകത്ത് വെച്ച സംവിധാനങ്ങളെ അന്ന് നിശ്ചയിച്ച സംവിധാനങ്ങളിലൂടെ പഠിച്ചപ്പോൾ സാധ്യമായ ഒരു കഴിവാണ്. അങ്ങനെ സാധ്യമെങ്കിൽ നാൽപ്പതിറ്റാണ്ടോളം അതാ മുതലായ ഐഷനെ നാൽപ്പത് കൊല്ലം സുബഹ് തൊഴുതോവർ അതാ നാൽപ്പത് കൊല്ലം ഇശാ നിസ്കരിച്ച ഒരു വക്കത്തിൽ നിസ്കരിച്ചിട്ട് അതേ ഉളൂയിൽ സുബഹ് വരെ ഇബാദത്ത് ചെയ്ത ഷെയ്ഖ് ജീലാനി തങ്ങൾ പറയുമ്പോ അള്ള സാധിപ്പിച്ചു കൊടുക്കൂലേ. ഒന്ന് കെറാമത്താണ്, ഒന്ന് കാര്യകാരണ ബന്ധത്തിലൂടെ ലോകത്തുണ്ടായതാണ്. കാര്യകാരണ ബന്ധത്തിലൂടെ ലോകത്തൊരു കാര്യമുണ്ടാകാമെങ്കിൽ അതിനേക്കാൾ അത്ഭുതമായത് കെറാമത്തിലൂടെ ഉണ്ടാകാം. അത് എക്സ്ട്രാ ഓർഡിനറിയാണ്. ഇതുപോലെ പ്രിയമുള്ളവരെ ഓരോ മഹാനവരുടെ കെറാമത്തുകളും നമുക്കിങ്ങനെ എണ്ണി പരിശോധിച്ചാൽ അതിന്റെ എല്ലാ വശങ്ങളും പറയാം. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കടക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാർക്ക് നൽകുന്ന മഹത്വമാണ് ഈ കറാമത്തെന്ന് പറയുന്നത്. ഒന്നുകൂടി ഞാൻ പറയട്ടെ, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാഞ്ഞ നിങ്ങളുടെ
ഫൽഭാഗമെന്നോവർ എന്ന് പറഞ്ഞാൽ എന്താ? നിരവധി ഗ്രന്ഥങ്ങളിൽ കാണാം, മഹാനവറുകളുടെ അടുക്കൽ ഒരാൾ വന്നാല് വന്ന കാര്യം പറയുന്നതിന് മുമ്പ് തന്നെ മൂപ്പർ ഇങ്ങോട്ട് പറയും, മഹാനവറുകൾ ഇങ്ങോട്ട് പറയും. ചെന്ന കാര്യം പറയണ്ടല്ല, അവരെ മനസ്സ് വായിക്കാൻ കഴിയുന്നവരായിരുന്നു, ഉള്ളു വായിക്കാൻ കഴിയുന്നവരായിരുന്നു, അതാണ് അവർക്കുള്ള കഴിവ്. നമ്മൾ പറയാൻ ചെന്ന കാര്യം അല്ല മോനെ, മകന് സുഖമില്ലാഞ്ഞിട്ട് വന്നല്ലേ എന്നിങ്ങോട്ട് ചോദിക്കും. നമ്മൾ പറയേണ്ടതില്ല, ഒരുപാട് ആളുകൾക്കുള്ളതാണ്. നിങ്ങളുടെ ഉള്ളിലുള്ളതിനെ അറിയാം. മഹാനായ മൊഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ അടുക്കൽ പരാതി പറയാനോ വിഷമം പറയാനോ പോയ ആളുകൾ ചെന്ന് പറയുന്നതിന് മുമ്പ് ഇങ്ങോട്ട് പറയാൻ മാത്രമുള്ള അറിവുണ്ടായിരുന്നു, അഥവാ ഒരു സ്കാനിങ് ഐ ഉണ്ടായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അവർക്ക് ഉള്ള റീഡ് ചെയ്യാനുള്ള ഒരവസ്ഥയുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടക്കമുള്ള അമ്പിയാക്കളുടെ മുഅ്ജിസത്തുകളിൽ ഇത് വായിക്കാനുണ്ട്. അസാധാരണമായി ഔലിയാക്കൾക്ക് ഇതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട്. എന്നാൽ ഇന്നത്തെ ലോകത്ത് നോക്കിയാൽ ഇത് മനസ്സിലാക്കാൻ യാതൊരു പ്രയാസവുമില്ല. കാരണം കാര്യകാരണ സഹിതം ഈ കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യകാരണങ്ങൾ മനുഷ്യന്മാർ, മദ്യപാനികളും വ്യഭിചാരികളുമായ സയന്റിസ്റ്റുകൾ തന്നെ ചിലപ്പോ ഗവേഷണം നടത്തിയിട്ട് ഈ ലോകത്ത് റബ്ബ് വച്ച സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിയിട്ട് ഇന്ന് ഉള്ളറകളിലെ രഹസ്യങ്ങൾ പറയുകയാണ്. എന്റെ ഭാര്യയോ പെണ്ണുകളോ അല്ലെങ്കിൽ ഒരു സഹോദരി ഗർഭിണിയാണ്, അവരുടെ ഉള്ളിലുള്ള കുഞ്ഞ് ഏതാണ് എന്നറിയാൻ ഡോക്ടർക്ക് നേരെ നോക്കിയാൽ കാണുന്നില്ല. ഏതോ കുറെ ഡോക്ടർമാര് കൂടി ഉണ്ടാക്കിയ ഒരു യന്ത്രമുണ്ട്, സ്ഥാനം കൊണ്ട് നോക്കിയാൽ യന്ത്രത്തിന്റെ സ്ഥാനം രണ്ടാം സ്ഥാനമാണ്. ഡോക്ടർക്കാണോ സ്കാനിങ് മെഷീനിനാണോ സ്ഥാനം കൂടുതലുള്ളത്? നമ്മൾ ബഹുമാനിക്കുന്ന സ്കാനിങ് മെഷീന് അല്ല, ഡോക്ടറെയാണ്. പക്ഷെ ചില കാര്യത്തിൽ ഡോക്ടർക്ക് ഇത് വേണം, എക്സ്റേ വേണം, സ്കാനർ വേണം, അതുപോലെ തന്നെ ടെസ്റ്റുകൾ വേണം, എല്ലാം വേണം. ഇതിൽ ആർക്കാണ് ബഹുമാനം കൂടുതൽ? ഡോക്ടർക്ക് തന്നെയാണ്. അവിടെ ഇരിക്കട്ടെ, വിശദീകരിക്കാം പിന്നെ. അപ്പോൾ അതാ നമ്മുടെ ഗർഭിണിയായ ഒരു സഹോദരിയെ സ്കാനിങ് മെഷീനിലൂടെ ഒന്ന് കിടത്തി അപ്പുറത്തേക്ക് വരുമ്പോൾ സ്കാനിങ് മെഷീൻ അവിടെ മൊഹീത്തി മലോതുകയാണ്. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കുട്ടിയെ നോവ. ജെൻഡർ ഡിറ്റർമിനേഷൻ പണിഷബിൾ ഒഫൻസ് ആണ് ഇന്ത്യയിൽ. എന്ന് പറഞ്ഞാൽ ആണോ പെണ്ണോ എന്ന് തീരുമാനിച്ച് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് ജീവിക്കുന്ന എത്രയോ ഡോക്ടർമാരുണ്ട് ഇവിടെ, അവിടെ ഇരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇത് തീരുമാനിക്കാനുള്ള സംവിധാനത്തിന് ഇന്ന് കഴിയുന്നുണ്ടെങ്കിൽ ആ സ്കാനിങ് മെഷീനും പറയാനുള്ളത് ഇതാണ്: കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കുട്ടിയെ നോവർ. അഞ്ചു മാസം പ്രഗ്നന്റായ ലേഡിയോട് പറയാണ്, നിങ്ങൾക്ക് നല്ല രണ്ട് ആൺകുട്ടികൾ വരാനുണ്ട്. ട്വിൻസാണ്. അള്ളാഹുവിനെ വിഭാഗത്തിൽ ഇത് സ്ഥാനമാനങ്ങൾ നേടിയ ഒരു വലിയല്ല ഈ സ്കാനർ. ഏതോ കുറെ ആള് കുടിച്ചും കുടിച്ചൊക്കെ ഉണ്ടാക്കിയൊരു യന്ത്രമാണ് അത്. ലോകത്ത് അള്ളാഹു തആല വെച്ച കാര്യകാരണങ്ങളുടെ ഗവേഷണത്തിൽ നിന്ന് വന്നതാണ്. അങ്ങനെ ഒരു സാധനത്തിന് അത് സാധ്യമാണെങ്കിൽ ആ കഴിവ് നൽകിയ ഖാലിഖായ റബ്ബിന്, അവനെ അനുസരിച്ച ഒരു വലിയിന് അത് അറിയിച്ചു കൊടുക്കുന്നതിൽ അത്ഭുതമില്ല. അതാണ് നമ്മുടെ ന്യായം. അല്ലാതെ മൊഹീദ്ദീൻ ശൈഖ് സ്കാനറാണെന്നല്ല, കറാമത്ത് സ്കാനിങ് ആണെന്നല്ല. അള്ളാഹു തആല ഭൗതികമായ കാര്യകാരണങ്ങളിൽ ഇത്ര വലിയ അത്ഭുതങ്ങൾ വെക്കാമെങ്കിൽ അള്ളാഹുവിനെ വേണ്ട പോലെ ആരാധിച്ച മഹാന്മാർ എല്ലാ വലിയോ മോരോ നബിവാ
ദാസി ഞാൻ എന്റെ സീബാവാ കാൽവാസി എന്നോവർ ഈ കുല്ലി വലിയോ കദമും വൈന്നി അല കദമിൻ നബി ബദരിൽ കമാലി എല്ലാ ഔലിയാക്കളും അതാ അമ്പിയാക്കളുടേതായ പ്രത്യേകമായ കദമിലാണ് മാർഗത്തിലാണ് അവലംബത്തിലാണ് കദമെന്ന് പറഞ്ഞാൽ വലിയ ആശയ വ്യാഖ്യാനം അർഹിക്കുന്ന പ്രയോഗമാണ് കദമു സിദ്ഖ് എന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതങ്ങളുടെ സ്ഥാനമാണ് ഏതായാലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കദമിന്റെ മേലാണ് ഞാനെന്നല്ലേ മഹാനരായ മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി തങ്ങൾ പറഞ്ഞത് ആ മഹാനായ മൊഹീദ്ദീൻ തങ്ങൾക്ക് ഈ അത്ഭുതങ്ങൾക്കെല്ലാം കാരണമായ പദവിയിലേക്ക് എത്തിയത് പ്രിയമുള്ളവരെ ഒരൊറ്റ ഫറളായ നിസ്കാരവും ഖളാവുക എന്നത് മഹാനവറുകൾക്ക് ചിന്തിക്കാനേ കഴിയില്ല.